കാനഡ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മഞ്ഞാണ്. നമ്മളുടെ കുറെ സുഹൃത്തുക്കൾ കാനഡയിൽ പോയിട്ട് മഞ്ഞിൽ കളിക്കുന്നതും അങ്ങനെയുള്ള കുറെ ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോ കാനഡയിൽ കനത്ത ചൂടാണ്. കനത്ത ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും കനത്ത ചൂട്. തണുപ്പ് രാജ്യമായ കാനഡയിൽ ഇത്രയും കനത്ത ചൂട് എങ്ങനെയാണ് ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വന്നത്? പരിശോധിക്കാം ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലാണ് ഇപ്പോൾ കനത്ത ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ 500 പേരാണ് ഈ ഒരു ചൂട് കാരണം അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കനത്ത ചൂടിനോടൊപ്പം ഈ കാട്ടുതീയും അവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 49°C ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലിറ്റൺ എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്. കാനഡയുടെ തലസ്ഥാനമായിട്ടുള്ള ഒട്ടോവയിൽ നിന്നും ഏകദേശം 4,200 km അകലെയാണ് ലിറ്റൺ എന്ന് പറയുന്ന ഈ നഗരം. കാലാവസ്ഥാ വ്യതിയാനം നമ്മളുടെ ലോകത്ത് വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെയാണ് ഈ ഒരു ചൂടും അവിടെ ഇപ്പോൾ ക്രമാതീതമായിട്ട് കൂടുന്നതും. ഈ ഒരു ചൂട് കൂടുന്നതിനെ ശാസ്ത്രലോകം ഹീറ്റ് ഡോം എന്ന് പറയുന്ന ഒരു പ്രതിഭാസവുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ഹീറ്റ് ഡോം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൊണ്ടാണ് ഈ ഒരു ചൂട് ഇത്രയും ക്രമാതീതമായിട്ട് കൂടുന്നതെന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത്. കാനഡയിൽ മുഴുവൻ ചൂടാണോ? അങ്ങനെയല്ല. കാനഡ എന്ന് പറയുന്നത് ലോകത്തെ 2 ഏറ്റവും വലിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കാനഡയിൽ മുഴുവനായിട്ടും ചൂടില്ല, അല്ലെങ്കിൽ കാനഡയിൽ മുഴുവനായിട്ട് തണുപ്പില്ല. ഓരോരോ പ്രദേശത്ത് വളരെയധികം വ്യത്യസ്തമായിരിക്കും ക്ലൈമറ്റുകൾ. ഏകദേശം 6 ടൈം സോണുകളോളം ഉള്ള ഒരു രാജ്യമാണ് കാനഡ. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ കാനഡയുടെ വിസ്തീർണം എത്രയുണ്ട് എന്നുള്ള കാര്യം. വളരെ വലിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ പല പല റീജിയനിൽ പല പല ക്ലൈമറ്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തില് ഒരു റീജിയനിലാണ്, അതായത് പടിഞ്ഞാറ് പ്രവിശ്യയിലാണ് ഇപ്പോൾ ചൂട് ഇപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. കാട്ടുതീയും കാര്യങ്ങളൊക്കെ പടർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പും ഇത്തരത്തിൽ കാട്ടുതീയും കാര്യങ്ങളും ഒക്കെ കാനഡയിൽ പടർന്നതായിട്ട് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രകൃതി സംരക്ഷണമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് ഈ കാനഡയുടെ ചൂട് കൂടുന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കാനഡയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് അന്റാർട്ടിക്കയിൽ വലിയ തണുപ്പാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ അന്റാർട്ടിക്കയിലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ മഞ്ഞ് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയുടെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, 18°C എന്ന റെക്കോർഡിലേക്ക് അന്റാർട്ടിക്കയിലെ ചൂട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാനഡയിലെ ചൂട് 49°C. ഹീറ്റ് ഡോം എന്ന പ്രതിഭാസം തീർന്നാലും കാനഡയിലെ ചൂട് വർദ്ധിക്കാൻ തന്നെയാണ് ചാൻസ്. കാനഡയിലെ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കാൻ തന്നെയാണ് ചാൻസ്. ഈ കാർബൺ എമിഷനും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എഫക്റ്റും ഒക്കെയാണ് ഈ ചൂട് കൂടുന്നതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം കാനഡയില് ചൂട് കൂടി എന്നുള്ള വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളും നമ്മളുടെ ഒരുപാട് സഹപ്രവർത്തകരും എല്ലാം കാനഡയില് ജീവിക്കുന്നവരാണ്. അപ്പം അവരെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനഡയിൽ എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നതെന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് നന്ദി, നമസ്കാരം, താങ്ക് യു.